നമസ്കാരം. നമ്മളെല്ലാവരും കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണല്ലോ ബിരിയാണി. എത്ര തവണ കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കുന്നതും ഒട്ടും മടുപ്പുളവാക്കാത്തൊരു ഭക്ഷണമാണിത്. തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു ബിരിയാണിയാണ് തലപ്പാക്കട്ടി ബിരിയാണി. ഞങ്ങൾക്കും ഒരാഗ്രഹമുണ്ടായി ഈ തലപ്പാക്കട്ടി ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണം. കൂടുതലൊന്നും ചിന്തിച്ചില്ല, നേരെ വെച്ച് പിടിപ്പിച്ചു തമിഴ്നാട്ടിലെ ടെമ്പിൾ സിറ്റിയായ മധുരയിലേക്ക്. ഈ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഒരു ഔട്ട്ലെറ്റ് മധുരയിലുണ്ട്. ഞങ്ങൾ ആ ഏരിയയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വൻ തിരക്കാണ് ഞങ്ങളെ സ്വീകരിച്ചത്. പിന്നെ അവിടുത്തെ പ്രൈസ് ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവർ പ്രൈസ്ഡ്, അത്രമാത്രമേ ഒറ്റ വാക്കിൽ പറയാനുള്ളൂ. ഒരു ബ്രാൻഡിൻ്റെ പേരും വെച്ച് ഒരുപാട് പൈസ ഈടാക്കുന്നു, അതും ഒരു ബിരിയാണിക്ക്. അത് കണ്ടപ്പോഴേ ഞങ്ങളുടെ മനസ്സൊന്നും മടുത്തു. ഞങ്ങൾ ഒന്നും ചിന്തിച്ചില്ല കൂടുതൽ. അവിടെ കണ്ട ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു, ഈ മധുരയിൽ കുറച്ച് ഫേമസ് ആയ മറ്റ് ഫുഡ് സ്പോട്ടുകൾ ഏതൊക്കെയെന്ന്. പ്രത്യേകിച്ച് ലഞ്ചാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമായിട്ടല്ലേ പോയത്, അപ്പോൾ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്തു മധുരയിലെ വളരെ പഴക്കം ചെന്ന ഒരു റെസ്റ്റോറൻ്റായ ഹംസവല്ലി ഭവൻ. ഹംസവല്ലി നേരെ വെച്ച് പിടിപ്പിച്ചു അങ്ങോട്ട്. വണ്ടി അവിടെ സൈഡാക്കി ഞങ്ങൾ അവിടുത്തെ ഒരു ലോക്കൽ ഓട്ടോ പിടിച്ചാണ് പോയത്. കാരണം മധുരയിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഹംസവല്ലി ഭവനിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. മേലെ അവർക്കൊരു AC ഹാളുണ്ട്, അതിനകത്തേക്ക് കയറാൻ ചോദിച്ചപ്പോൾ അവിടെയും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. താഴെ ഒരു സെൽഫ് സർവീസ് കൗണ്ടറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട്, നോൺ AC. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ ഇടം പിടിച്ചു. എന്നതിന് ശേഷം കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ബിരിയാണിയാണ് ആ നേരത്തെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മട്ടൺ ബിരിയാണിയും രണ്ടാമത് നാട്ടുകോഴി ബിരിയാണിയും. രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിലല്ല കേട്ടോ ബിരിയാണി സെർവ് ചെയ്യുന്നത്, നല്ല തൂശ നിലയിലാണ് ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മുമ്പിലൊരു തൂശ നില വെട്ടിക്കൊണ്ടെന്ന് വെച്ചു. അതിലേക്ക് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി വെച്ച് അതിനകത്തേക്ക് ദാ വരുന്ന നല്ല ചൂടൻ ബിരിയാണി. ആ ചൂടൻ ബിരിയാണി ആ ഇലയിലേക്ക് ഇട്ടപ്പോഴിട്ടോ ആ ഇല ചെറുതായിട്ടൊന്ന് വാടുന്ന മണവും എല്ലാം കൂടി വന്നപ്പോൾ ഓ അസാധ്യം, ഉള്ള വശം ഇരട്ടിയായി. ഇതിൻ്റെ കൂടെ ഒരു കസാലനും അതുപോലെ തന്നെ ഒരു റൈറ്റയും തരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒഴിച്ച് പതുക്കെ നല്ലോണം കുഴച്ച് ഒരു ബോൺലെസ് മട്ടൻ്റെ കഷ്ണമൊക്കെ എടുത്ത് വായിലേക്ക് ഇട്ട എൻ്റെ സാറെ ഒന്നും പറയാനില്ല. ബിരിയാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും സ്പൈസി അല്ല. റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അധികം നീളമുള്ള റൈസോ ഒന്നുമല്ല, ഒരു സാധാ ടൈപ്പ് റൈസ്. പക്ഷെ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റുണ്ട്. മട്ടനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയണം, കാരണം നല്ല രീതിയിൽ വെന്ത് സോഫ്റ്റായിട്ടുള്ള മട്ടൻ, എന്നാൽ ഒട്ടും മസാലയുടെ അംശമില്ല. പക്ഷേ അത് കഴിക്കുമ്പോൾ ആ മട്ടൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് വായിൽ അനുഭവപ്പെടും. ഒരല്പം സലാഡൊക്കെ കൂട്ടി ഈ മട്ടൻ ബിരിയാണി കഴിക്കുകയെന്ന് പറഞ്ഞാൽ സൂപ്പർ അടിപൊളി. നമ്മളിതിനെ റേറ്റ് ചെയ്യുന്നു 4 out of 5. ക്വാണ്ടിറ്റിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയണം, ഒരുപാടൊന്നുമില്ല. കറക്റ്റായി പറഞ്ഞാൽ ഒരാൾക്ക് വയറും അത്യാവശ്യം നിറയാനുള്ള ഒരു ക്വാണ്ടിറ്റി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു നാട്ടുകോഴി കൂടെ ഓരോരുത്തരും ട്രൈ ചെയ്ത് നോക്കാം.
അടുത്തതായി ദാ വരുന്നു നമ്മുടെ നാട്ടുകോഴി ബിരിയാണി. ഇതിനകത്ത് ഒരു നാടൻ കോഴിയുടെ ലെഗ് പീസും പിന്നെ മൂന്ന് നാല് ചെറിയ കഷ്ണങ്ങളും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം തന്നെ. നമ്മുടെ മട്ടൻ ബിരിയാണിയിലെ അതേ റൈസും അതേ റായത്തിയും അതേ കസാലും. ഇത് കഴിച്ചപ്പോഴും ഏകദേശം സെയിം ഫീലിംഗ് തന്നെയാണ് കിട്ടിയത്. ഒട്ടും മസാലയോ അല്ലെങ്കിൽ ഒരു സ്പൈസിനെസ്സോ ഇല്ലാത്തൊരു ബിരിയാണി. ഈ ബിരിയാണികൾ രണ്ടിനെയും നമുക്ക് മറ്റു ബിരിയാണികളുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ മലബാർ ബിരിയാണിയിലോ ഹൈദരാബാദി ബിരിയാണിയിലോ കിട്ടുന്ന ആ ഒരു സ്പൈസിനെസ്സോ ആ ഒരു ഫ്ലേവേഴ്സോ ഇതിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വേറെ തന്നെയുണ്ട്. ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായി നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് നടന്നു. അവിടെയുള്ള ചേട്ടനോട് നേരെ പോയി ഗൂഗിൾ പേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നിസ്സഹായ അവസ്ഥയോടുകൂടി മുഖത്തേക്ക് ഒരു നോട്ടം നോക്കി. വീണ്ടും ഫോണെടുത്ത് ഗൂഗിൾ പേ എന്ന് കാണിച്ചപ്പോൾ പുള്ളി അറിയാവുന്ന മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും എല്ലാം വെച്ച് ബില്ലെമൗണ്ട് നമുക്കൊന്ന് വിശദീകരിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ പുള്ളിയോട് ഗൂഗിൾ പേ, ഫോൺ പേ, ഡിജിറ്റൽ ഇന്ത്യ കാർഡ് എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി പാവം നിസ്സഹായാവസ്ഥയോടുകൂടി ഞങ്ങളെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഡിജിറ്റൽ ഇന്ത്യയും ആക്ച്വൽ ഇന്ത്യയും തമ്മിൽ ഇന്നും ഒരുപാട് അന്തരമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.